ഹലോ എവറി വൺ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഫ്ലാഗ് സ്റ്റേറ്റ് ജൂറിസ്ഡിക്ഷൻ എന്താണ് എന്നാണ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫ്ലാഗ് സ്റ്റേറ്റ് ജൂറിസ്ഡിക്ഷനിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് എന്താണ് ജൂറിസ്ഡിക്ഷൻ എന്ന് പറയണം. അപ്പോൾ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ മലയാളം മീനിങ് അധികാരപരിധി എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ജൂറിസ്ഡിക്ഷണൽ ആക്ടിവിറ്റീസ്? മൂന്ന് ടൈപ്പ് ജൂറിസ്ഡിക്ഷണൽ ആക്ടിവിറ്റിയാണ് ഉള്ളത്. അത് ഒന്ന് പ്രിസ്ക്രിപ്റ്റീവ്, സെക്കൻഡ് വൺ ഈസ് എൻഫോഴ്സ്മെൻറ്റ്, ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് അഡ്ജൂഡിക്കേറ്ററി. അപ്പോൾ ഇത് മൂന്നും എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. പ്രിസ്ക്രിപ്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പവർ ടു മേക്ക് ദ റൂൾസ്. നമുക്ക് നിയമം ഉണ്ടാക്കാനുള്ള അധികാരം, ഒരു പുതിയ നിയമം നമ്മുടെ രാജ്യത്ത് നിർമ്മിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ അധികാര പരിധിയിൽ നമുക്ക് നിർമ്മിക്കാനുള്ള അധികാരത്തിനെയാണ് പ്രിസ്ക്രിപ്റ്റീവ് ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് എൻഫോഴ്സ്മെൻറ്റ് ജൂറിസ്ഡിക്ഷൻ. എൻഫോഴ്സ്മെൻറ്റ് ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ടു അപ്ലൈ ദ റൂൾസ്. നമ്മൾ ഉണ്ടാക്കിയ നിയമം അല്ലെങ്കിൽ ലെജിസ്ലേറ്റ് ചെയ്ത പുതിയ നിയമം അല്ലെങ്കിൽ റൂൾസ്, അത് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള, പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിലേക്ക് വരുത്തുവാനുള്ള അധികാരത്തിനെയാണ് നമ്മൾ എൻഫോഴ്സ്മെൻറ്റ് ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റുക, നമ്മളൊരു ഷിപ്പിനെ അറസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ റെഗുലേഷൻസ് അനുസരിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ മോണിറ്റർ ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഷിപ്പിനെ ഇൻസ്പെക്ട് ചെയ്യാനുള്ള അധികാരം, ഇങ്ങനെയുള്ള ആ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനെയാണ് നമ്മൾ എൻഫോഴ്സ്മെൻറ്റ് ജൂറിസ്ഡിക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് അഡ്ജൂഡിക്കേറ്ററി ജൂറിസ്ഡിക്ഷൻ. അപ്പോൾ എൻഫോഴ്സ് ചെയ്ത നിയമം അത് കോർട്ട് പ്രൊസീഡിങ്സിലേക്ക് വരുമ്പോഴാണ് അത് അഡ്ജൂഡിക്കേഷൻ മെത്തേഡിലേക്ക് വരിക. അപ്പോൾ അതാണ് മൂന്നാമത്തെ ജൂറിസ്ഡിക്ഷണൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. കോർട്ട് പ്രൊസീഡിങ്സ് കണ്ടക്ട് ചെയ്യാനുള്ള അധികാരത്തിനെയാണ് അഡ്ജൂഡിക്കേറ്ററി ജൂറിസ്ഡിക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജൂറിസ്ഡിക്ഷണൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഈ മൂന്ന് തരത്തിലാണ് ഉള്ളത്. ഇനി നമുക്ക് ഈ ജൂറിസ്ഡിക്ഷൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക, അതാണ് നമ്മൾ ഇനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ജൂറിസ്ഡിക്ഷൻ എങ്ങനെയൊക്കെ, ഏതെല്ലാം നിയമങ്ങൾ അനുസരിച്ച് അല്ലെങ്കിൽ ഏതെല്ലാം റൂൾസ് വെച്ചിട്ട് നമുക്ക് ഈ ജൂറിസ്ഡിക്ഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഈ മൂന്ന് ജൂറിസ്ഡിക്ഷണൽ ആക്ടിവിറ്റീസ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് മൂന്ന് പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ടാണ്. ആ മൂന്ന് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, ഒന്ന് യൂണിവേഴ്സാലിറ്റി പ്രിൻസിപ്പിൾ, മറ്റൊന്ന് ആക്റ്റീവ് നാഷണാലിറ്റി പ്രിൻസിപ്പിൾ, അനദർ വൺ ഈസ് ദ ട്രീറ്റി വേർ ഇറ്റ്സ് ആപ്ലിക്കബിൾ. എന്താണ് ഇത് മൂന്നും എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ആക്റ്റീവ് നാഷണാലിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ അത് നാഷണാലിറ്റി ആക്റ്റീവ് ആയിട്ടുള്ള ഏത് നാഷണാലിറ്റിയിലുള്ള സബ്ജക്റ്റ് ആണോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള നിയമം ആപ്ലിക്കബിൾ ആവും. അതുപോലെ യൂണിവേഴ്സാലിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ അതൊരു ജസ്കോഗൻ എന്ന് പറയുന്ന കാറ്റഗറി അല്ലെങ്കിൽ പെറംറ്ററി നോം എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന എല്ലാ ക്രൈംസും യൂണിവേഴ്സാലിറ്റി പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ടാണ് നമ്മൾ അത് തീരുമാനിക്കുക. അപ്പോൾ അതൊരു ഒരു എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റുക, അത് ലോകത്ത് നമ്മൾ എവിടെ ചെന്നാലും ഏത് സ്റ്റേറ്റിൽ ചെന്നാലും കുറച്ച് പെറംറ്ററി നോംസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ക്രൈംസ് എല്ലാം തന്നെ, അങ്ങനെയുള്ളതെല്ലാം തന്നെ ആ രാജ്യത്തും ക്രൈം ആയിരിക്കും. അതൊരു പുതിയൊരു നിയമം കൊണ്ടുവന്ന് ആ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റിൽ നിയമാനുസൃതമാക്കാനായിട്ട് പറ്റില്ല. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്കത് ആ ഒരു പെറംറ്ററി നോംസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന കുറച്ച് ക്രൈംസ് ഉണ്ട്. പൈറസി, ജനോസൈഡ്, വോർ ക്രൈംസ്, അങ്ങനെയുള്ള കാറ്റഗറിയിൽ വരുന്ന കുറച്ച് ക്രൈംസ്. അപ്പോൾ അത് ഓരോ സ്റ്റേറ്റിനും അവരുടെ രാജ്യത്ത് അത് നിയമാനുസൃതമാണ്. സ്ലേവ് ട്രേഡ് ഇതെല്ലാം ഈ കാറ്റഗറിയിൽ വരുന്ന, ഒരു രാജ്യം പുതിയൊരു നിയമം കൊണ്ടുവരികയാണ്, അവരുടെ രാജ്യത്ത് സ്ലേവ് ട്രേഡ് നിയമാനുസൃതമാണ്, അടിമ കച്ചവടം നിയമാനുസൃതമാണ് എന്ന് പറഞ്ഞ് ഒരു പുതിയൊരു നിയമം കൊണ്ടുവന്ന് അത് നിയമാനുസൃതമാക്കാനായിട്ട് പറ്റില്ല, അങ്ങനെയുള്ളതിനാണ് ജസ്കോജൻ അല്ലെങ്കിൽ പെറംറ്ററി നോംസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ക്രൈംസ്. അപ്പോൾ അതെല്ലാം നമ്മൾ എവിടെ ചെന്നാലും ഏത് സ്റ്റേറ്റിൽ ചെന്നാലും അത് യൂണിവേഴ്സാലിറ്റി പ്രിൻസിപ്പിൾ അനുസരിച്ച് അത് ഒരു ക്രൈം തന്നെയായിരിക്കും. അത് നമുക്ക് ജൂറിസ്ഡിക്ഷൻ ഉള്ളതുമായിരിക്കും. അതാണ് യൂണിവേഴ്സാലിറ്റി ജൂറിസ്ഡിക്ഷൻ എന്നതുകൊണ്ട് യൂണിവേഴ്സാലിറ്റി പ്രിൻസിപ്പിൾ അനുസരിച്ച് നമ്മൾ ജൂറിസ്ഡിക്ഷൻ ചെയ്യുന്ന മെത്തേഡ്, ആ ഒരു പ്രിൻസിപ്പിൾ. അതുപോലെ ട്രീറ്റി വേർ ഇറ്റ്സ് ആപ്ലിക്കബിൾ, അത് നമുക്കറിയാം, ബയലാറ്ററൽ അല്ലെങ്കിൽ മൾട്ടിലാറ്ററൽ എഗ്രിമെൻറ്റ്സ് വഴി, സ്റ്റേറ്റ്സ് തമ്മിലുള്ള എഗ്രിമെൻറ്റ്സ് വഴി അവർക്ക് മാത്രം ആപ്ലിക്കബിൾ ആയിട്ടുള്ള കുറച്ച് നിയമങ്ങൾ കൊണ്ടുവരിക. അപ്പോൾ ഇങ്ങനെയാണ് ഈ ജൂറിസ്ഡിക്ഷണൽ ആക്ടിവിറ്റി നമ്മൾ തീരുമാനിക്കുന്നത്. എങ്ങനെയാണ് ജൂറിസ്ഡിക്ഷൻ വേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളിൽ ഏതെല്ലാം പരിധി വരെ ആകാം എന്നുള്ളത് തീരുമാനിക്കുന്നത് ഈ മൂന്ന് പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ടാണ്. ഇനി നമുക്ക് ഫ്ലാഗ് സ്റ്റേറ്റ് ജൂറിസ്ഡിക്ഷനിലേക്ക് കടക്കാം. അപ്പോൾ ഫ്ലാഗ് സ്റ്റേറ്റ്, ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് ഏത് ഫ്ലാഗാണോ ഒരു ഷിപ്പിൽ ഫ്ലൈ ചെയ്യുന്നത് ആ ഫ്ലാഗ് ആയിരിക്കും ആ ഷിപ്പിൻ്റെ നാഷണാലിറ്റി, ആ ഫ്ലാഗ് തന്നെ ആയിരിക്കും അതിൻ്റെ ജൂറിസ്ഡിക്ഷൻ, ആ സ്റ്റേറ്റിനായിരിക്കും ആ ഷിപ്പിന്മേലുള്ള
ജൂറിസ്റ്റിക്ഷൻ. ഇതാണ് ഫ്ലാഗ് സ്റ്റേറ്റ് ജൂറിസ്റ്റിക്ഷൻ എന്ന ഒറ്റ വാക്കിനകത്ത് അടങ്ങിയിരിക്കുന്ന അർത്ഥം. അപ്പോൾ ഒരു സ്റ്റേറ്റിൽ കൊണ്ടുപോയി നമ്മുടെ ഷിപ്പ് നമ്മൾ രജിസ്റ്റർ ചെയ്താൽ ആ സ്റ്റേറ്റിനാണ് നമ്മളുടെ ഷിപ്പിന്മേലുള്ള പൂർണ്ണാധികാരം. ആ സ്റ്റേറ്റിൻ്റെ ഫ്ലോട്ടിംഗ് ലാൻഡ് അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് ഐലൻഡ് ആണ് ഷിപ്പ് എന്ന് പറയുന്നത്. അതാണ് ഈ ഫ്ലാഗ് സ്റ്റേറ്റ് ജൂറിസ്റ്റിക്ഷൻ്റെ പ്രത്യേകത. അതാണ് ഫ്ലാഗ് സ്റ്റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാ ഷിപ്പും എവിടെയാണോ രജിസ്റ്റർ ചെയ്യുന്നത് ആ രാജ്യത്തെ ഫ്ളാഗ് ആ ഷിപ്പിൽ ഫ്ലൈ ചെയ്തിരിക്കണം എന്നുള്ളതാണ് നിയമം പറയുന്നത്. എന്നാൽ മാത്രമേ ആ ഷിപ്പ് ഏത് സ്റ്റേറ്റിൻ്റെ ആണെന്ന് നമുക്ക് അർത്ഥമാക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഫ്ളാഗ് ഇല്ലാതെ ഒരു ഷിപ്പ് സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്ലെസ് ഷിപ്പാണ്, അല്ലെങ്കിൽ ഒന്നിലധികം ഫ്ളാഗ്സ് ഫ്ലൈ ചെയ്യുന്നുണ്ടെങ്കിലും അത് സ്റ്റേറ്റ്ലെസ് ഷിപ്പാണ്. പിന്നെ അതിലൊരു എക്സെപ്ഷൻ നമുക്ക് പറയാൻ പറ്റുന്നത്, ഇപ്പോൾ UN ഏതെങ്കിലും ഒരു ഏജൻസിയുടെ ഭാഗമായിട്ട് ഉള്ള അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടിയിട്ട് സെയിൽ ചെയ്യുന്ന ഒരു ഷിപ്പാണെങ്കിൽ ആ ഏജൻസിയുടെ ഫ്ളാഗ് ആയിരിക്കും അത് ഫ്ലൈ ചെയ്യുക. അതാണ് ഒരു എക്സെപ്ഷൻ ക്ലോസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. അപ്പോൾ ഫ്ലാഗ് സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതാണ്. നമുക്ക് എവിടെ വേണമെങ്കിലും നമ്മുടെ ഷിപ്പ് കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യാം. വേൾഡിൽ എവിടെ വേണമെങ്കിലും ഓപ്പൺ രജിസ്റ്ററി സംവിധാനമുള്ള ഏത് രാജ്യത്ത് സ്റ്റേറ്റിൽ വേണമെങ്കിലും നമുക്ക് നമ്മുടെ ഷിപ്പ് കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഓപ്പൺ രജിസ്റ്ററി എന്ന് പറയുക അല്ലെങ്കിൽ ഫ്ലാഗ് ഓഫ് കൺവീനിയൻസ് എന്ന് പറയുന്നത് അതാണ്. അതായത് നമ്മളുടെ ഇറസ്പെക്റ്റീവ് ഓഫ് അവർ നാഷണാലിറ്റി, നമ്മൾ ഏത് നാഷണാലിറ്റി ഉള്ള വ്യക്തിയാണെങ്കിലും നമ്മളുടെ ഷിപ്പ് നമുക്ക് ഇഷ്ടമുള്ള രാജ്യത്ത് സ്റ്റേറ്റിൽ കൊണ്ടുപോയിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഫ്ലാഗ് സ്റ്റേറ്റ് ജൂറിസ്ഡിക്ഷൻ ആൻഡ് അൺക്ലോസ്, അൺക്ലോസിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഫ്ലാഗ് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഫ്ലാഗ് സ്റ്റേറ്റ് ജൂറിസ്ഡിക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അൺക്ലോസിലെ ആർട്ടിക്കിൾ 94 ഈ പറയുന്ന ഫ്ലാഗ് സ്റ്റേറ്റിൻ്റെ ഡ്യൂട്ടീസിനെ കുറിച്ച് പറയുന്നത്. ഫ്ലാഗ് സ്റ്റേറ്റിന് എന്തെല്ലാം ഡ്യൂട്ടീസാണ് അവരുടെ സ്റ്റേറ്റിൽ വന്ന് രജിസ്റ്റർ ചെയ്യുന്ന, ഫ്ലാഗ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഉദ്ദേശിക്കുന്നത്. ആ സ്റ്റേറ്റിൽ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ ആ ഷിപ്പിന്മേൽ അവർക്ക് എന്തെല്ലാം ഡ്യൂട്ടീസാണ് ഉള്ളതെന്നുള്ളത്. അപ്പോൾ ആർട്ടിക്കിൾ 94 അനുസരിച്ചിട്ട് എല്ലാ ഷിപ്സും തന്നെ ദ മെയിൻറ്റെയിൻ എ രജിസ്റ്റർ എന്ന് പറയുന്നുണ്ട്. ആ രജിസ്റ്ററിനകത്ത് പർട്ടിക്കുലേഴ്സ് ഓഫ് ദ ഷിപ്സ് ആയിരിക്കും ഉണ്ടായിരിക്കേണ്ടത്. അതായത് നെയിം, അഡ്രസ്, ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടായിരിക്കണം. അപ്പോൾ അത് ഉണ്ടോ എന്നുള്ളത് ഫ്ലാഗ് സ്റ്റേറ്റിൻ്റെ ഡ്യൂട്ടിയാണ് മെയിൻറ്റെയിൻ ചെയ്യുക. അതൊരു കീപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മോണിറ്റർ ചെയ്യുക എന്നുള്ളൊരു ഡ്യൂട്ടി ഫ്ലാഗ് സ്റ്റേറ്റിനുണ്ട്. അതുപോലെ തന്നെ ഷിപ്പിനകത്തുള്ള മാസ്റ്ററിൻ്റെയും അതുപോലെ ഷിപ്പിൻ്റെ ഓഫീസ് അതർ ഓഫീസേഴ്സിൻ്റെയും ക്രൂസിൻ്റെയൊക്കെ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് ഫ്ലാഗ് സ്റ്റേറ്റിനാണുള്ളത്. അപ്പോൾ ആ ഒരു ജൂറിസ്ഡിക്ഷൻ എന്നുള്ളത് എൻഷുർ ചെയ്യുക, അത് ഈ പറയുന്ന ഫ്ലാഗ് സ്റ്റേറ്റിൻ്റെ ഒരു ഡ്യൂട്ടി ആയിട്ട് തന്നെയാണ് അൺക്ലോസ് അനുസരിച്ച് പറയുന്നത്. അതുപോലെ സേഫ്റ്റി ഓഫ് നാവിഗേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതായത് സീ വർത്തിനെസ് ഓഫ് ദ ഷിപ്പ് അത് എൻഷുർ ചെയ്യുക, അതുപോലെ കൺസ്ട്രക്ഷൻ ആൻഡ് എക്യുപ്മെൻറ്റ് ഓഫ് ദ ഷിപ്പ് ഇതെല്ലാം റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ഉണ്ടോ അത് മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ അതെല്ലാം ഉറപ്പാക്കുക എന്നുള്ളത് ഫ്ലാഗ് സ്റ്റേറ്റിൻ്റെ ഡ്യൂട്ടി ആയിട്ടാണ് ആർട്ടിക്കിൾ 94 പറയുന്നത്. അതുപോലെ പ്രീ രജിസ്ട്രേഷൻ, പോസ്റ്റ് രജിസ്ട്രേഷൻ സർവീസ്, ഒരുപാട് സർവീസ് നടത്താനുണ്ട്. ഈ സർവേ എല്ലാം അതാത് സമയങ്ങളിൽ നടത്തുന്നുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ആ സർവേ റിപ്പോർട്ട്സും കീപ്പ് ചെയ്തിരിക്കണം. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റ് ആയിട്ടാണ് ആർട്ടിക്കിൾ 94 പറയുന്നത്. അതുപോലെ നോട്ടിക്കൽ ചാർട്ട്സ്, അത് ഓൺബോർഡ് പ്രസൻസ് എപ്പോഴും ഉണ്ടായിരിക്കണം ഷിപ്പിൻ്റെ, അതും മോണിറ്റർ ചെയ്യുക എന്നുള്ളത് ഫ്ലാഗ് സ്റ്റേറ്റിൻ്റെ ഡ്യൂട്ടിയാണ്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോയിൻ്റാണ് ലേബർ കണ്ടീഷൻസ് ആൻഡ് സേഫ് മാനിങ് ഓഫ് ദ ഷിപ്പ്. ഷിപ്പിനകത്തുള്ള ജോലിക്കാരുടെ അവരുടെ കണ്ടീഷൻസ്, അവരുടെ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ, അത് എപ്പോഴും ഇൻ്റർനാഷണൽ ലേബർ കോഡ് അനുസരിച്ചും അതുപോലെ അൺക്ലോസ് അനുസരിച്ചും അത് കറക്റ്റ് ആയിട്ടായിരിക്കണം മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അതും ഫ്ലാഗ് സ്റ്റേറ്റിൻ്റെ ഡ്യൂട്ടിയാണ്. അതുപോലെ ഷിപ്പിനകത്തുള്ള ക്രൂസിൻ്റെയും അതർ എല്ലാ ജോലിക്കാരുടെയും അവരുടെ സർട്ടിഫിക്കേഷനും ട്രെയിനിങ്ങും അത് പ്രോപ്പറായിരിക്കണം. പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്ത ആളുകളെ ആയിരിക്കണം അതിൽ അപ്പോയിൻ്റ് ചെയ്യേണ്ടത്. അത് എൻഷുർ ചെയ്യുക എന്നുള്ളത് ഫ്ലാഗ് സ്റ്റേറ്റിൻ്റെ ഡ്യൂട്ടിയാണ്. അതുപോലെ ഇപ്പോൾ ഒരു പൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലാഗ് സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഫ്ളാഗ് സ്റ്റേറ്റിനാണ് അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടത്താനുള്ള ഒരു ഡ്യൂട്ടി ഉള്ളത്. അതുപോലെ തന്നെ മറ്റേതെങ്കിലും കോസ്റ്റൽ സ്റ്റേറ്റോ ബോർഡർ സ്റ്റേറ്റോ നടത്തുന്ന ഒരു ഇൻവെസ്റ്റിഗേഷനെ കോപ്പറേറ്റ് ചെയ്യുക എന്നുള്ളൊരു ഡ്യൂട്ടി കൂടി ഫ്ളാഗ് സ്റ്റേറ്റിന് ആസ് പെർ അൺക്ലോസ് പറയുന്നുണ്ട്. മറൈൻ കാഷ്വാലിറ്റി ഒക്കവർ ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഫ്ലാഗ് സ്റ്റേറ്റിൻ്റെ ഡ്യൂട്ടി ആയിട്ട് അൺക്ലോസ് 94 ആർട്ടിക്കിൾ 94 കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. അതുപോലെ ആർട്ടിക്കിൾ 217 അതിൽ പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോയിൻ്റ് ഉണ്ട്. ഫ്ലാഗ് സ്റ്റേറ്റിന്
നിയമങ്ങൾ ഉണ്ടാക്കാനും അല്ലെങ്കിൽ പുതിയൊരു നിയമം അഡോപ്റ്റ് ചെയ്യാനും അതുപോലെ റെഗുലേഷൻസ് കൊണ്ടുവരാനും ഒക്കെ പറ്റും. എന്തെല്ലാം കാര്യങ്ങളിലാണ് പ്രധാനമായിട്ടും മറൈൻ പൊല്യൂഷൻ റിലേറ്റഡ് ആയിട്ടാണ്. മറൈൻ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അത് പ്രിവെൻറ്റ് ചെയ്യാനും പ്രൊട്ടക്ഷൻ ചെയ്യാനും ഒക്കെ വേണ്ടുന്നത്, അതായത് എപ്പോഴും ആ ഒരു ഇത് എൻഷുർ ചെയ്യുക മറൈൻ പൊല്യൂഷൻ ഉണ്ടാകാതെ. അവരുടെ സ്റ്റേറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഷിപ്പിൽ നിന്ന് ഒരിക്കലും ഒരു പൊല്യൂഷൻ ഉണ്ടാകാതെ അല്ലെങ്കിൽ ഉണ്ടാകാനുള്ള സാധ്യതകൾ കുറയ്ക്കുക, അതിന് വേണ്ടുന്ന പ്രിവെൻറ്റീവ് മെഷേഴ്സ് എടുക്കുവാനുള്ള ഡ്യൂട്ടി അതും ഫ്ലാഗ് സ്റ്റേറ്റിനാണ് ഉള്ളത്. അതുപോലെ ഫ്ലാഗ് സ്റ്റേറ്റിനകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ ഷിപ്പുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന ഇൻവെസ്റ്റിഗേഷൻസ് അതെല്ലാം കണ്ടക്ട് ചെയ്യേണ്ടത് ഫ്ലാഗ് സ്റ്റേറ്റിൻ്റെ ഡ്യൂട്ടിയാണ്. ഇൻ്റർനാഷണൽ പൊല്യൂഷൻ ലോസ് വയലേറ്റ് ചെയ്താലും അതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന കേസസ് ഇതെല്ലാം കണ്ടക്ട് ചെയ്യുക, ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യുക എന്നുള്ളത് ഫ്ലാഗ് സ്റ്റേറ്റിൻ്റെ ഡ്യൂട്ടീസാണ്. അപ്പോൾ നമുക്ക് അൺക്ലോസ് വായിക്കുമ്പോൾ അൺക്ലോസിനകത്ത് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. ആർട്ടിക്കൽ 94 ഫ്ലാഗ് സ്റ്റേറ്റിൻ്റെ ഡ്യൂട്ടീസിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഓഫ് കോഴ്സ് നമ്മളിത് വായിക്കുമ്പോൾ ഇതിനകത്ത് ഒരുപാട് ലൂപ്പ് ഹോൾസ് നമുക്ക് ഫീൽ ചെയ്യും. കാരണം ഒരു ഫ്ലാഗ് സ്റ്റേറ്റ് ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ് ഫ്ലാഗ് സ്റ്റേറ്റ് ജൂറിസ്ഡിക്ഷൻ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ കൂടിയും അതൊരു ആബ്സൊല്യൂട്ട് ജൂറിസ്ഡിക്ഷൻ അല്ല. അതിനൊരു എക്സെപ്ഷൻ ക്ലോസസ് പറയുന്നുണ്ട്. സപ്പോസ് ഇപ്പോൾ ഹൈസിയിൽ ഒരു ഹൈസിയുടെ വീഡിയോ നമ്മൾ ചെയ്തപ്പോൾ അതിൽ പറഞ്ഞിരുന്നതാണ്, ഹൈസിയിൽ ഒരു അൺഓതറൈസ്ഡ് ബ്രോഡ്കാസ്റ്റിംഗ് നടക്കുന്നുണ്ട് അല്ലെങ്കിൽ പൈറസി നടക്കുന്നുണ്ട്, ഒരു സ്ലേവ് ട്രേഡ് നടക്കുന്നുണ്ട്. അങ്ങനെ ഹൈസിയിൽ അങ്ങനെ ഒരു ഷിപ്പിനെ നമ്മൾ കണ്ട് ഒരു മറ്റൊരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഹോട്ട് പെർസ്യൂട്ട് ചെയ്ത് വരിക, കോസ്റ്റൽ സ്റ്റേറ്റ് ഹോട്ട് പെർസ്യൂട്ട് ചെയ്ത് വരിക, അങ്ങനെ ഒരു കോസ്റ്റൽ സ്റ്റേറ്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഷിപ്പ് കണ്ടുപിടിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ, ഹൈസയിൽ ഏതെങ്കിലും ഒരു ഷിപ്പ് ഈ പറയുന്ന ആക്ടിവിറ്റീസിൽ ഏതെങ്കിലും ഏർപ്പെട്ടിരിക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് ഫ്ലാഗ് സ്റ്റേറ്റ് ജൂറിസ്ഡിക്ഷൻ അല്ല അവിടെ അപ്ലൈ ചെയ്യുക. അവിടെ ആ ഏതാണോ ആ കോസ്റ്റൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ കോസ്റ്റൽ സ്റ്റേറ്റിൻ്റെ ജൂറിസ്ഡിക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഷിപ്പാണ് അത് കണ്ടുപിടിക്കുന്നതെങ്കിൽ അവർക്ക് അവരുടെ ജൂറിസ്ഡിക്ഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇത് നമുക്ക് ഫ്ലാഗ് സ്റ്റേറ്റ് ജൂറിസ്ഡിക്ഷൻ കാണുമ്പോൾ ഇതൊരു അതിൻ്റെ എക്സെപ്ഷൻ ആയിട്ടും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു ആബ്സല്യൂട്ട് ജൂറിസ്ഡിക്ഷൻ ആണ് ഫ്ലാഗ് സ്റ്റേറ്റ് ജൂറിസ്ഡിക്ഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഹൈസയിൽ ഇങ്ങനെയുള്ള ചില എക്സെപ്ഷൻസ് ഉണ്ട്. പിന്നെ ഫ്ലാഗ് സ്റ്റേറ്റിൻ്റെ ഡ്യൂട്ടീസും മറ്റു കാര്യങ്ങളും ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ലൂപ്പ് ഹോൾസ് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഒരു കറക്റ്റ് എൻഫോഴ്സ്മെൻറ്റ് മെത്തേഡ് നമുക്ക് കാണാനായിട്ട് പറ്റില്ല, അത് പോസിബിളുമല്ല. കാരണം അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലാഗ് ഓഫ് കൺവീനിയൻസ് അല്ലെങ്കിൽ ഓപ്പൺ രജിസ്റ്ററി സംവിധാനം ഉള്ളിടത്തോളം കാലം ഈ ലൂപ്പ് ഹോൾസ് എല്ലാം നിലനിൽക്കും. അപ്പോൾ അത് ഒരു പരിധി വരെ മെയിൻറ്റെയിൻ അല്ലെങ്കിൽ ഒരു പരിധി വരെ അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് അൺക്ലോസിലൂടെ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. സോ ഇതാണ് ബേസിക്കലി ഫ്ലാഗ് സ്റ്റേറ്റ് ജൂറിസ്ഡിക്ഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, ഈ വീഡിയോയിൽ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു.